നമ്മുടെ ഈ ചാനലിനെ സ്നേഹിക്കുന്ന കോടാനുകോടി പ്രേക്ഷകർക്കും ഇപ്പോൾ ഈ പ്രോഗ്രാം കാണുന്ന മഹനീയ സാന്നിധ്യത്തിനും മനപ്പുറത്ത് മഠം നമ്മുടെ ചാനലിലേക്ക് നിസ്സീമമായ സുസ്വാഗതം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്കായി ബെല്ലൈക്കൺ അമർത്തുക. നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും, എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഞാൻ ഇഷ്ടപ്പെടുന്നവർക്കും ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന താങ്കൾക്കും എൻ്റെ എളിയ ചാനലായ മനപ്പുറത്ത് ജ്യോതിഷം ചാനലിലേക്ക് നിസ്സീമമായ ഹാർദവുമായ സുസ്വാഗതം. ഇന്ന് ഇവിടെ പറയാൻ ചോദിച്ചിരിക്കുന്നത്, സാർ എല്ലാ രാശികൾക്കും അവയവങ്ങളുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മനുഷ്യൻ്റെതായിട്ടുള്ള ഉണ്ട്. നമ്മുടെ രോഗപ്രശ്നമൊക്കെ വെക്കുമ്പോൾ ഓരോ രാശിക്കും ആരൂഢം തൊട്ട് അതിനൊരു പ്രമാണമുണ്ട്. ഊർധാസ്യ ഗളാകൃതി എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രമാണമുണ്ട്. അതുപോലെ തന്നെ ഓരോ ഗ്രഹങ്ങളെക്കൊണ്ട് ഓരോ രോഗങ്ങൾ ചിന്തിക്കുന്നുണ്ട്. അതൊക്കെയുണ്ട്. ഇപ്പോൾ ചന്ദ്രനെ കൊണ്ടാണേലും ആദിത്യനെ കൊണ്ടാണേലും അതുപോലെ വിത്തോഷ്ണം ജ്വരദേഹ അങ്ങനെയൊക്കെയുള്ളതുണ്ട്. നിദ്രാലസ്യം, വാതിസാര വിടുക, ശീതജ്വരം, അങ്ങനെയുള്ള പ്രമാണങ്ങളുണ്ട്. അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇന്ന ഇന്ന രോഗങ്ങൾക്കൊക്കെയുള്ള സാധ്യത ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് പഞ്ചാംഗത്തിൽ പഞ്ചാംഗമൊക്കെ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്കറിയാം. ഓരോ നാളുകാർക്കും ഈ രോഗങ്ങൾ, പ്രമേഹം, അർശസ്, മറ്റു കാര്യങ്ങൾ, ഇതൊക്കെ ഉണ്ടാകാനുള്ള യോഗങ്ങളുണ്ടോ ഇല്ലയോ എന്നറിയാം. ഇപ്പം ഏതായാലും താൽക്കാലികമായിട്ട് ചോദിച്ചാൽ പൊതുവായിട്ടൊരു സബ്ജക്റ്റ് ഞാൻ പറയാം. ഇപ്പം മേഡൻ രാശിയാണ് എങ്കിൽ മേഡത്തിന് ശിരസ് മലയാളത്തിൽ പറഞ്ഞു തരികയാണ് കാര്യം. കുറച്ചുകൂടി പറഞ്ഞു, കുറേ പദ്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കി മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവും എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ മലയാളത്തിൽ തന്നെ പറഞ്ഞു തരികയാണ്. മേഡം ശിരസ് എന്ന് പറഞ്ഞാൽ തല അല്ലേ. ചില ഇടവം എന്ന് പറഞ്ഞാൽ മുഖം. മിഥുനം എന്ന് പറഞ്ഞാൽ കൈകൾ. കർക്കിടകം ഹൃദയം. ചിങ്ങം വയറ്. കന്നി അരക്കെട്ട്. തുലം വസ്തി. വൃശ്ചികം ജനനേന്ദ്രിയം. ധനു തുടകൾ. മകരം കാൽമുട്ടുകൾ. കുംഭം കണങ്കാൽ. മീനം പാദങ്ങൾ. അങ്ങനെ ഇത്രയും രാശികൾക്ക് 12 അവയവങ്ങളെയാണ് ചിന്തിക്കുക. അത് പല കാര്യത്തിനു വേണ്ടി ചിന്തിക്കാറുമുണ്ട്. രോഗപ്രശ്നമാണെങ്കിലും ഇപ്പോൾ ആറാം ഭാവം കൊണ്ട് ഞാൻ പറഞ്ഞില്ല, ആറാം ഭാവം കൊണ്ട് ശത്രുവിനെയാണ് നമ്മൾ സാധാരണ ഇപ്പോൾ ഒന്നാം ഭാവം കൊണ്ട് നമ്മൾ ചിന്തിക്കുന്നത് ശരീരം, രണ്ട് ധനം, വചനം, കുടുംബം, അങ്ങനെയൊക്കെയാണ്. 3 സഹോദരസ്ഥാനം, പരിചാരകസ്ഥാനം ഒക്കെ ചിന്തിക്കാം. 3 പരിചാരകസ്ഥാനം, 4 നാലാവണം, മാതാസുകുർ മനുഷ്യ പ്രശ്നത്തിൽ. 5 സന്താനസ്ഥാനം. 6 ശത്രുസ്ഥാനം. 7 വിവാഹസ്ഥാനം. 8 ആയുർസ്ഥാനം. 9 ഭാഗ്യസ്ഥാനം. 10 തൊഴിൽ അല്ലെ കർമ്മസ്ഥാനം. 11 ലാഭസ്ഥാനം. 12 വ്യയം, നഷ്ടങ്ങളും ദുരിതങ്ങളും ഒക്കെ. ഒരുപാട് ഓരോരുത്തരും ഓരോ പദ്യങ്ങളുണ്ട്. ഇപ്പോൾ ആദ്യത്തെ ആണെങ്കിൽ ഒന്നാമത്തെ പിന്നെ ഇത് വെച്ചാണെങ്കിൽ ആരൂഢമാണെങ്കിൽ മനുഷ്യ നമ്മുടെ പ്രശ്നത്തിൽ, ഒരു കുടുംബ പ്രശ്നത്തിലാണെങ്കിൽ ദേഹസ്യ, സൗഷ്ഠവം, സ്വാസ്ഥ്യം, സ്ഥിതി, ശ്രേയസ്, യശസ്സ്, സുഖം എന്നും പറഞ്ഞുള്ള പദ്യമുണ്ട് അല്ലേ. 6 ഭാവം ശത്രുവിന്. 6, 8, 12 ഭാവങ്ങൾ കൊണ്ടാണ് നമ്മളൊരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ കാരണങ്ങൾ കണ്ടുപിടിക്കുക. പിന്നെ ഗുളികൻ്റെ ദൃഷ്ടി, ബാധാരാശി, ഇതൊക്കെ വെച്ചിട്ട് സാമാന്യബാധ, ബാധകാധിപൻ, ഇതൊക്കെ നിൽക്കുന്ന രാശി അനുസരിച്ചിട്ടാണ് നമ്മൾ ബാധയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. എപ്പോഴും ഞാൻ പറയാറുണ്ട്, എന്ത് ബാധിക്കുന്നു അത് ബാധയാണ്. സ്വർണം ബാധിച്ചാൽ അത് ബാധ, ശത്രു ബാധിച്ചാൽ അത് ബാധ, കർമ്മം ബാധിച്ചാൽ അത് ബാധ, വിളിച്ചൊലി പ്രാർത്ഥന ബാധിച്ചാൽ അത് ബാധ. അതനുസരിച്ചിട്ടാണ് നമ്മൾ ദൈവർവ, ധർമ്മദൈവ, പണി, പിതൃ, ഗുരു, ഭിർ, ബ്രാഹ്മണി ഇങ്ങനെ പരിഹാരം ചിന്തിക്കുന്നത്. അതിനനുസരിച്ചാണ് ചില ആൾക്കാർക്ക് ഈശ്വരാധീനം കണ്ടാലും ഗുളിക ഭവനാധീപനോടാണ് എങ്ങോട്ടാണ് ദൃഷ്ടി ചെയ്യുന്നത്, ഏത് ഭാവത്തിലേക്കാണ് ദൃഷ്ടി ചെയ്യുന്നത്. ആ ഭാവത്തിനും അത് അതും ഇതുണ്ട്. ഭവാധിശേജ ഭാവേ സതിബലരഹിതേജ എന്നുവെച്ചാൽ ഭാവത്തിനും, അതിന് മലയാളം പറയാം, ഭാവത്തിനും തൽപ്പതിക്കും കാരകാക്കി ഗ്രഹത്തിനും ഒരുപോലെ ബലമുണ്ടായാൽ ഭാവസമ്പത്തി ഉള്ളിടാം. ഇത് പ്രശ്ന രീതിയിൽ കിടക്കുന്ന പദ്യമാണ്. നമ്മളിൽ രണ്ട് രീതിയിലുണ്ട് ഇത്. പ്രശ്ന രീതി എന്ന് പറഞ്ഞാൽ മലയാളീകരിച്ചിട്ടുള്ളതും, മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്ന മാർഗത്തിലുള്ളതുമായിട്ടുള്ള സംഭവങ്ങളാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ പ്രശ്നം വെച്ച് നമ്മൾ ഇതോരോ ചിന്തിക്കുന്നത്. അപ്പോൾ എല്ലാ രാശികൾക്കും ഓരോ
നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഓരോ അംഗങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് പറയുന്നുകൊണ്ട് കൃത്യമായിട്ടത് പ്രശ്നം വെച്ച് കഴിയുമ്പോൾ അനുഭവ യോഗത്തിൽ ഉണ്ടാവുകയും ചെയ്യാറുണ്ട്. സംശയമില്ലാത്ത കാര്യമെന്ന് പറഞ്ഞുകൊണ്ട് എളിയ മനുഷ്യൻ്റെ ചെറിയ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും എൻ്റെ നിസ്സീമമായ നന്ദിയും ശ്രേഷ്ഠമായ ഭഗവാന്റെ കടപ്പാടും കാണണം.